ഇവിടെ ഇത് അടുത്തൊരു പെൺകൊച്ച്. അവളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവൾക്ക് പെട്ടെന്നാണ് വേറൊരാൾ അസൂയ പിടിച്ചിട്ട് ഇവളുടെ ജോലി തെറിപ്പിക്കുന്നത്. എങ്ങനെ നോക്കി അവളെക്കുറിച്ച് മുതലാളിൻ്റെ അടുത്ത് എന്തോ ആവശ്യമില്ലാത്ത പറഞ്ഞു. അങ്ങനെ അവളുടെ ജോലി പോയി. അപ്പോൾ ഇവൾ വന്നപ്പോൾ അവളുടെ സ്ഥിതി എന്തായിരുന്നു? അവൾക്ക് ഉണ്ടായ പ്രയാസങ്ങൾ ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുകയാണ്. ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ആര് വിശ്വസിക്കുമെന്ന് ചോദിക്കാം. അല്ല, ഇത് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, ഇതൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. നിങ്ങൾക്ക് നേരിട്ട് എല്ലാ ആഴ്ചയിലും ഒന്ന് കാണാം, ഞായറാഴ്ചകളിൽ കാണും. ലഭിച്ചിരിക്കണം. ഞാൻ പറയുന്നത് അവൾ മാത്രമല്ല, അവളകത്തിരിക്കുന്ന സ്പിരിറ്റിലൂടെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവളുടെ ജോലി കളഞ്ഞതാരെ, അവളുടെ ജോലി അവളൊന്നും കവടം നിൽക്ക്, അവളുടെ ജോലി കളഞ്ഞതാരെ, അവളുടെ ജോലി കളഞ്ഞതാരെ, അവളുടെ ജോലി കളഞ്ഞതാരെ. ഞാൻ പറയുന്നു, അതിനേക്കാൾ നല്ല ജോലി, അതിനേക്കാൾ നല്ല കാശ്യം വരാൻ പോവുകയാണ്. വേണ്ട, അവളങ്ങനെ ജോലി ചെയ്യണ്ട, അവളങ്ങനെ ജോലി ചെയ്യണ്ട. അവളങ്ങനെ ജോലി ചെയ്യണ്ട, അവളങ്ങനെ ജോലി ചെയ്യണ്ട, അവളങ്ങനെ നന്നായി നടക്കണ്ട, അവളങ്ങനെ നന്നായി നടക്കണെന്ന് എനിക്ക് കണ്ടുകൂട. അവളങ്ങനെ ജോലി ചെയ്യണ്ട, അവൾ ഇവിടേക്ക് വരാനും പാടില്ല. പക്ഷെ അവൾ ഇങ്ങനെയും വരണ്ട, അവൾക്ക് ഇപ്പൊ വയ്യ, ശാരീരത്തിന് ദൂരെ. ഒരാഴ്ച ഞാൻ പനിയായിട്ട് കിടത്തി, കാപ്പകട്ടായി കിടത്തി, എന്നിട്ടും അവള് ഇവിടെ എനിക്ക് ദേഷ്യം. നീ കഴിഞ്ഞു, ഞാൻ സംസാരിക്കത്തില്ല. നീ കഴിഞ്ഞു, നിങ്ങൾ എന്തിനാ അവളെ പിന്നാലെ കഴിഞ്ഞ് നടന്ന് ശല്യം ചെയ്യാൻ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ കുറച്ച് തന്നെ ആ പെണ്ണിനെ പറഞ്ഞ് ഞാൻ പോകുന്നു. എന്താ ഉദ്ദേശിച്ചേ? ഞാൻ എന്താ പറഞ്ഞത്, വേറെ എനിക്ക് കേട്ട നല്ല ജോലിയും ശമ്പളം ഉണ്ടാകണം. അവൾക്ക് നന്ന ഇവിടെ നല്ല ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും നിനക്ക് അസൂയ തോന്നുന്ന രീതിയിൽ തന്നെ ജീവിക്കും. നിനക്ക് അസൂയ തോന്നുന്ന രീതിയിൽ തന്നെ ജീവിക്കും. അത് എന്തെങ്കിലും ആവശ്യം, അത് ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവർ നന്നായി ജീവിക്കണമെന്ന്. നീ എങ്ങനെയാണ് ജോലി കാണുന്നത്? അറിയാതെ പോയതല്ലേ? പിന്നെ എങ്ങനെ, എന്ത് ചെയ്തു നീ ആ ജോലി കാണാൻ? നീ അവൾ ജോലിക്ക് പോവല്ല,
സത്യം പറയൂ. ഇപ്പൊ നീ കണ്ണു വെച്ചിട്ടല്ലേ പറഞ്ഞേ, ഇനി നീ കണ്ണു തുറന്നു പറയൂ. അതുകൊണ്ട് പറ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. നല്ല ജോലി, നല്ല കാശുള്ളതായ ജോലി. എനിക്ക് എന്റെ അഡ്രസ്സും ജി പി എസ് ഒന്നും എനിക്ക് അറിയത്തില്ല. നീയോ അവിടെ പോകണം, അവിടെ പോകണം, വണ്ടി വന്നിട്ടുണ്ട്, പെട്ടെന്ന് പോകണം. പറയുടെ വന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. ക്രേസി അമ്മയുടെ ഒരു പദ്ധതി ഇവിടെ ജീവിതത്തിൽ നടക്കത്തില്ല. ഇവർ മേലും നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം ഉണ്ടാവും. ഞാനിതാ പോകുന്നു. ഞങ്ങൾ അനേകരാകുന്നു എന്ന് പിശാചികൾ പറഞ്ഞു. Thank you.